ഓമ്നിമി അപ്പോളോനായ ത്രോൺ കയാസ്. ജീവിത വഴികളിൽ നാം കണ്ടുമുട്ടുന്ന ചിലരെങ്കിലും ഒരു നിമിത്തമായി മാറാറുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഡോക്ടർ അബിയുടെ കഥ നിങ്ങളോട് ഞാൻ പറയുന്നത്. പപ്പ, ആർ യു സ്ലീപ്പിംഗ് പപ്പ? ഇല്ലടാ, ക്ഷീണം തോന്നുന്നു. നീ ഇറങ്ങാറായോ? ഇറങ്ങാണ് പപ്പ. എന്റെ അഞ്ചു മക്കൾക്കും അവരവർക്കിഷ്ടമുള്ള കരിയർ ചൂസ് ചെയ്യാൻ ഞാൻ ഫ്രീഡം കൊടുത്തു. നിന്നോട് മാത്രം ഞാൻ നിർബന്ധം പിടിച്ചു. നീയും എന്നെപ്പോലെ ഒരു ഡോക്ടറാവണമെന്ന്. എന്താ പപ്പ, ഐ ടോൾഡ് യു മെനി ടൈംസ് ഐ ലൈക്ക് ദിസ് പ്രൊഫഷൻ വെരി മച്ച്. ഐ നോ ദാറ്റ്. US നിന്നെ പഠിപ്പിച്ചത് നിനക്ക് കിട്ടുന്ന പുതിയ അറിവുകൾ നമ്മുടെ ഈ നാടിന് ഉപകരിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അല്ലാതെ ഞാൻ പോകണ്ടെന്നാണോ? അബുദാബിയിൽ എന്നെ കാത്തിരിക്കുന്ന ആ വലിയ കരിയർ, അത് ഞാൻ വേണ്ടെന്ന് വയ്ക്കണോ? ഒരാൾ വലിയവനാകുന്നത് പണം കൊണ്ടോ പ്രശസ്തി കൊണ്ടോ അല്ല അബി, അവൻ്റെ കർമ്മം കൊണ്ടാ. മോനെ, ലോകത്തിൽ എവിടെയായിരുന്നാലും നിന്റെ ഈ മെഡിക്കൽ പ്രൊഫഷൻ്റെ എത്തിക്സ് അത് നീ കൈവിടരുത്, ഒരിക്കലും തെറ്റിക്കരുത്. ഉവ്വ് പപ്പ. ടോംബിച്ചാമിൻ്റെയും ജെയിംസ് ചിഡ്രസിൻ്റെയും എത്തിക്സും ഓത്സും എല്ലാം നിനക്കറിയുമായിരിക്കും. ഇതിനൊക്കെ മുന്നേ ഒരു ഡോക്ടർ മനസ്സിലാക്കേണ്ടത് ഹിപ്പോക്രാറ്റിക് ഓത്താണ്. അറിയോ നിനക്കത്? എനിക്കറിയാം പപ്പ. പപ്പയെ പോലെ തന്നെ എല്ലാ എത്തിക്സും കാത്തു സൂക്ഷിക്കുന്ന ഒരു നല്ല ഡോക്ടറായിരിക്കും. പ്രോമിസ്. രോഗിയുടെ പണമോ പദവിയോ പ്രശസ്തിയോ ഒന്നുമല്ല കാര്യം, രോഗത്തിൻ്റെ തീവ്രത, അതായിരിക്കണം നിന്റെ കൺസിഡറേഷൻ. മേനോൻ സർ കാര്യം പറയും. അതെ ഡോക്ടർ. ഡോക്ടറെ, എൻ്റെ മോൾ അശ്വതി കേരിങ് ആണ്. അടുത്ത സൺഡേയാണ് ഡെലിവറി ഡേറ്റ്. എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ഉണ്ടോ? ഏ ഡോക്ടർക്കറിയാലോ, ഞാനൊരു കടുത്ത വിശ്വാസിയാണ്. ഈ ആസ്ട്രോളജി, നിമിത്തശാസ്ത്രം, അതൊക്കെ പ്രകാരം അശ്വതിക്കൊരു സിസേറിയൻ വേണം ഡോക്ടർ. സ്വാമികളെ ആശ്രമത്തിൽ നിന്ന് വിളിച്ചു, സപ്തമാശ നോക്കി. ഇന്നത്തെ ദശമി തിഥിയിലെ 4 മണിക്കും 6 മണിക്കും ഇടയിൽ കുഞ്ഞ് ജനിക്കണം. ഇല്ലെങ്കിൽ പിന്നെ മുത്തശ്ശനായ എൻ്റെ എല്ലാം ഇല്ലാതാവും. എന്നെ ഒന്ന് എങ്ങനെയെങ്കിലും സഹായിക്കണം. ഞാനേറ്റു ധൈര്യമായിട്ട് പോകും. നിങ്ങൾ തന്നെയാ ശരിക്കും കസ്റ്റമർ. ഡോക്ടർ ഫാത്തിമ. പറ്റില്ല സർ, എനിക്കിന്ന് 3 സിസേറിയൻ ഉണ്ട്. അതെല്ലാം മാറ്റിവെച്ച് ഈ കേസ് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല സർ. ഐ എം സോറി. ഡോക്ടർ ഫാത്തിമ, നിങ്ങൾ ഈ സിസേറിയൻ ചെയ്യും ഇന്ന് തന്നെ. രോഗിയുടെ മുന്നിൽ ഡോക്ടർ ദൈവമാ. നിന്റെ രോഗികളോട് ഒരിക്കലും നീ അനീതി കാണിക്കരുത്, ഒരിക്കൽ പോലും ഉപദ്രവിക്കരുത്, വേദനിപ്പിക്കരുത്. ജോസേട്ടാ, നമുക്ക് ഈ ഓപ്പറേഷൻ നാട്ടിൽ കർണാടകത്തിൽ ചെയ്യാം. അവിടെ എൻ്റെ ഒരു ഫ്രണ്ടുണ്ട്. എടാ സണ്ണി ഡോക്ടറെ, സുഖല്ലേ? ഞാനൊരാളെ അങ്ങോട്ട് വിടുന്നുണ്ട്. 1 മിസ്റ്റർ ജോസേട്ടൻ, ഹോട്ട് സ്റ്റഫാ. ഓ നെഗറ്റീവ്.
എനിക്കുള്ളത് മറക്കണ്ട. മരുന്ന് ഒരു ഡോക്ടറുടെ കയ്യിലെ വലിയൊരു ട്രഷറാ. സൂക്ഷിച്ച് മാത്രമേ ഉപയോഗിക്കാവൂ. രോഗിയുടെ ജീവൻ നീ കൊടുക്കുന്ന ആ മരുന്നിലാ. ഇറ്റ്സ് ഓക്കെ, ഇതൊരു പുതിയ കമ്പനിയാണ്. നിങ്ങളുടെ കമ്പനിയുടെ മരുന്നുകൾ എന്റെ രോഗികളിൽ ഞാൻ പരീക്ഷിക്കണമല്ലേ? യെസ്. Agreed. സാറിനുള്ള കാഷ്, ഇറ്റ്സ് ഓൾറെഡി റിലീസ്ഡ്. മോനെ, നിന്റെ ഓരോ നിമിഷവും നീ കൂടുതൽ നന്മയുള്ളവനാകാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കണം. ആ ശ്രമം നീ എപ്പോ ഉപേക്ഷിക്കുന്നുവോ അപ്പം മുതൽ നിന്നിലെ നന്മ കുറഞ്ഞുകൊണ്ടേയിരിക്കും. ബട്ടൺ സഹിക്കൂ. ഇതെന്താ ഈ ഓപ്പറേഷൻ മാർക്ക്? താനെന്താ ലിവർ പേഷ്യൻ്റാണോ? ഏ, ഞാനെൻ്റെ ലിവർ ഡൊണേറ്റ് ചെയ്തതാ. വൈഫിനാ? അല്ല, ഓർഫനേജിലൊരു കുഞ്ഞു മോൾക്ക. ഒരാൾ വലിയവനാകുന്നത് പണം കൊണ്ടോ പ്രശസ്തി കൊണ്ടോ അല്ല, അവൻ്റെ കർമ്മം കൊണ്ടാ. സതീഷ്, നിങ്ങൾ വലിയവനാ. നീ എന്തായിരുന്നെന്ന് നീ ഒന്ന് തിരിഞ്ഞു നോക്ക്. നീ നിന്നെ മാത്രം കണ്ടു. ദൈവസ്നേഹത്തോടെ തൊട്ടാൽ മാത്രമേ ഇത് ബൈബിളാകുന്നുള്ളൂ. ഇത് ഒരിക്കലും നീ ഉപേക്ഷിക്കരുത്. ഡോക്ടറോടൊപ്പം എപ്പോഴും ദൈവം കൂടെയുണ്ടാകും. അതാണ് ഈ നാല് കാൽപ്പാടുകൾ. നിന്റെ ഈ മെഡിക്കൽ പ്രൊഫഷന്റെ എത്തിക്സ് അത് നീ കൈവിടരുത്. ഞാൻ പപ്പ പറഞ്ഞതൊന്നും കേട്ടില്ലല്ലോ പപ്പ. ഞാനൊരു ഡോക്ടറായില്ലല്ലോ പപ്പ. ഓ മൈ ജീസസ്, നീയും എന്നെ കൈവിട്ടല്ലോ. അബിയുടെ നവപർവം ഇവിടെ തുടങ്ങുകയായിരുന്നു. വയനാടിൻ്റെ മലയോര മേഖലകളിൽ ജീവിക്കുന്ന ഒരു നന്മയായി ഡോക്ടർ അബി.